ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിട്ടുകാറ്റി നമസ്കരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിട്ടുകായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ചുട്ടുള്ളി എന്ന് പറയും. ഇതേ ആ മസാലയൊക്കെ നെയ്മീനിലേക്ക് പെട്ടച്ച് തേക്കുന്നത് തന്നെ കാണാൻ തന്നെ രസമാണ്. അവസാനത്തെ ഇതുപോലൊരു പരിപാടി കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനേ. അപ്പം ആദ്യം തന്നെ ഉരുളി ഉരുളി എടുത്തു, അതിലേക്ക് ഇതേ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനൊരു മറി മറിക്കുന്നു. ശേഷം മുളക് പൊടി അതും എടുത്തൊരു മറി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തൊരു മറി മറിച്ച ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് പേസ്റ്റാക്കി എടുത്തത്, അതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ദേ വാളം പുളി വെള്ളമാണേ, അതും കൂടെ എടുത്ത് ഒരു മറി മറിക്കുക. ശേഷം മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് കലക്കി കൂട്ടുക. ദേ ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഇങ്ങെടുക്കുക. ഇവ റെഡിയായ ശേഷം ദേ ഒന്ന് കൈ കൊണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, എന്നാലേ ആ മസാല മൊത്തത്തിൽ അങ്ങ് പിടിക്കുകയുള്ളൂ. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലവണ്ണം അങ്ങ് കലക്കി കൂട്ടുക. ദേ ഇത് ഈ രൂപത്തിൽ അങ്ങ് എടുക്കുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് നമ്മൾ നെയ്മീൻ പീസ് ദേ ഓരോന്നായിട്ട് എടുത്തത് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക, നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. കണ്ണടച്ച് തേച്ച് പിടിപ്പിച്ചോ. മീനെ മൊത്തത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അര മണിക്കൂർ അങ്ങ് വെച്ചു. വെച്ച് കഴിയുമ്പോഴേക്കും മീൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ മസാലയൊക്കെ മീനിലൊക്കെ അങ്ങ് പിടിച്ച് ഒരു എന്നാ പറയുന്നത് വായിലിപ്പോൾ വെള്ളം വരുന്നുണ്ട്, ഓർത്തിട്ട് തന്നെ എനിക്ക് വെള്ളം വരും. അപ്പോൾ പിന്നെ ദേ ഇതുപോലെ അങ്ങ് നല്ല സ്നേഹത്തോടെ അവനങ്ങ് തേച്ച് പിടിപ്പിച്ചു കണ്ടില്ലേ. എന്നിട്ട് ഇവൻ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇത് ആവശ്യത്തിന് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇടയ്ക്കൊന്ന് മസാലയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല, ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എപ്പോഴും ഉപ്പും പുളിയൊക്കെ ഇച്ചിരി മുന്തിയിരിക്കണം കേട്ടോ. ഫിഷെ തേക്കുന്ന മസാലയിലും ഉപ്പും പുളിയൊക്കെ എപ്പോഴും മുന്തിയിരിക്കണം. അതുപോലെ തന്നെ നമ്മളീ ചാനലിൻ്റെ താഴേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ കിടുക്കാച്ചി ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, നല്ല നാടൻ നാടൻ കുക്കിങ് വെറൈറ്റി സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം ഒന്ന് കണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ, കണ്ണടച്ചൊക്കെ ഷെയർ ചെയ്തു. എന്നിട്ട് ഇവനെ അടുത്ത നമ്മളെ പരിപാടിയാണ് ഉരുളി, ചെറിയൊരു ഉരുളി ചൂടാക്കുക. ഉരുളിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം ദേ വത്തലമുളക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. വത്തലമുളക് ഒന്ന് റോസ്റ്റായി ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് ദേ ഇതുപോലെ കോരിയെടുക്കുക. കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ, കരിയാതെ തന്നെ കോരിയെടുത്തേക്കാം. കോരിയെടുത്ത് മാറ്റി വെക്കുക. ശേഷം അതിലേക്ക് ചെറുള്ളിയും സവോളയും കൂടെ മിക്സ് ചെയ്ത് ദേ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഈവൻ അത് റോസ്റ്റിൻ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഇച്ചിരി ദേ ഈ സാധനം കൂടെ ചേർക്കാം. എന്നാൽ വാളംപുളി, വാളംപുളിയും കൂടെ ഇതേ ഇതുപോലെ ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തിട്ട് ഈ രൂപത്തിലെടുക്കാം. ശേഷം മിക്സിയിലേക്ക് പച്ച നമ്മുടെ മുളകെടുത്ത് പൊടിച്ചെടുക്കുന്നു. ശേഷം ഈ റോസ്റ്റ് ചെയ്ത ചെറുള്ളിയും നമ്മുടെ വാളംപുളിയും എല്ലാം കൂടെ ഇതേ ഈ രൂപത്തിൽ ഒരു ചട്നി രൂപത്തിലാക്കിയെടുത്തു. എന്നിട്ട് ഉരുളി ചൂടാക്കുക, അതിലേക്ക് ഇച്ചിരി ഉലുവ ഇടുക, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച ശേഷം ഈ സാധനം എടുത്തൊരു മറി മറിക്കുക. എന്നിട്ട് ആ മിക്സിയിൽ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടെ എടുത്ത് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇവനൊരു കുഴമ്പ് രൂപത്തിലെങ്ങും കിട്ടും കേട്ടോ. ഒരു കുഴമ്പ് രൂപത്തിൽ വേണം ഈ സാധനം. ഒന്ന് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കേട്ടോ. പച്ചപ്പൊക്കെ മാറി നല്ല വേറെ ലെവലിൽ കിട്ടും. അല്ല എന്നാ പറയുന്നത്, ഒരു വേറൊരു അച്ചാറ് പോലത്തെ ഒരു ടേസ്റ്റാണ്, അത് വേറൊരു മസാലയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം ഒക്കെ ഇടാൻ കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇത് കൂടെ ഇടാം. കായപ്പൊടി ഇട്ടെന്ന് പറഞ്ഞാൽ പൊങ്കാല ഇടുന്നു വേണ്ട, കായപ്പൊടി ഇട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് എങ്ങനെയുള്ളതെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പൊങ്കാല ഇടാൻ വരണം ചങ്ങാതി മാറേ. ശേഷം ദേ നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യാൻ പോവാം. നിങ്ങളുടെ വീട്ടിൽ ചെറിയ പാൻ ഉണ്ടെങ്കിൽ പാനിൽ ഗ്രില്ല് ചെയ്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ തവയിൽ ദേ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം മീൻ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് അടുക്കുകയും വെക്കാൻ പോകാം കേട്ടോ. ദേ ഇതുപോലെ ചൂട് കറക്റ്റ് ചൂടിൽ വേണം വെക്കാൻ കേട്ടോ. കാരണം ഇതൊരു ഒരു 60-70% കുക്കായാൽ മതി, കൂടുതൽ കുക്കാവില്ല. കാരണം നല്ല ജ്യൂസി ആയിരിക്കണം, മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇത് ചെയ്യുമ്പോൾ നെയ്മീൻ, മത്തി, അയല, ഈ വക മീൻ എല്ലാം ചെയ്യാം കേട്ടോ. ചെമ്മീനുണ്ടെങ്കിൽ ചെമ്മീനും ചെയ്തു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇവനൊന്ന് ലൈറ്റായിട്ടൊന്ന് ഗ്രില്ലായി വരുമ്പോഴേക്ക് ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് കൊടുത്ത് പിന്നെ അത് ലൈറ്റ് കളറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും മീനൊക്കെ പെട്ടെന്ന് കുക്കാവുമല്ലോ, അതിന് നേരമൊന്നും വേണ്ടല്ലോ. ഇവനെന്തേ സ്ലോ മോഷനിലേ ഇതുപോലെ വെച്ചാൽ കരിവേപ്പിലയും
കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊക്കെ എടുത്തിടങ്ങി ഇടുക. എന്നിട്ട് കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തോളാം, വേറെ ടേസ്റ്റാണ് സംഭവം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഈ സാധനം എടുത്തിട്ട് മറി മറിച്ച് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മളറിയാതെ ഒരു പീസ് അതിൻ്റെ അകത്ത് നിർത്തി കഴിക്കും കേട്ടോ, കാരണം വേറെ ടേസ്റ്റായി സാധനത്തിന് മസാല എല്ലാം കൂടെ പിടിച്ച് ചെയ്യും. എന്നിട്ട് ഇതേ ഒരു അപ്പച്ചട്ടി ഇതേ ഇതുപോലെ എടുക്കുക. അപ്പച്ചട്ടിയിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച ശേഷം ഇതേ വാഴയില വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളോടൊക്കെ നമ്മുടെ പിള്ളേർ ഷെഫിൻ്റെ നിർവ്വാണയാണോന്ന്, നിർവ്വാണയല്ല കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതേ ഇതുപോലെ മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മസാല എടുത്തതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതേ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക, കാരണം ഒരു ചെറിയ പുളി ഉള്ളതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് കലക്കി കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒരു പീസ് അങ്ങ് പൊക്കിയെടുക്കുക എൻ്റെ ചങ്ങാതി. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും, ആവി ഉറക്കുന്ന പീസ് സോഫ്റ്റായിട്ടുള്ള നീമി. എന്നിട്ട് ഇത് ഇതുപോലെ എടുത്ത് നല്ല ചൂട് അപ്പത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രേവിയും കൂടെ അതിന് മുകളിലേക്ക് അങ്ങ് വെച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലായിട്ട് കിള്ളി പോകും കേട്ടോ. എന്നിട്ട് ഇതിലൊരു പീസ് എടുത്തിട്ട് പിടുത്തങ്ങ് പിടിക്കണം. ചങ്ങാതി കൊതി വന്നിട്ടൊരു രക്ഷയില്ല, ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വീട്ടിലങ്ങ് ട്രൈ ചെയ്തോ. ഇത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കിടുക്കാച്ച് കമൻറ്റുകൾ ഇടാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കിടുക്കം വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വീട്ടിൽ കിടന്നങ്ങ് ഉണ്ടാക്കി അങ്ങ് തമർക്ക് എൻ്റെ ചങ്ങാതിമാരെ. അതും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പുതിയതായിട്ട് പുതിയ പരിപാടി